എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നമസ്കാരം. നാളത്തെ അവധിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സാണ് ഇപ്പോൾ നിങ്ങളുമായി സ്കൂൾ വാർത്തയുടെ ന്യൂസ് ഡെസ്കിൽ നിന്നും ഷെയർ ചെയ്യുന്നത്. അതിനു മുമ്പായി ഒന്നാം ക്ലാസ് മുതൽ സിവിൽ സർവീസ് വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ വാർത്തകൾക്കും കൂടാതെ സ്കോളർഷിപ്പ് തൊഴിൽ വാർത്തകൾക്കും സ്കൂൾ വാർത്ത ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വിദ്യാഭ്യാസ വാർത്തകൾ ഇനി മറ്റെങ്ങും തിരയേണ്ട. ഇനി അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. ബക്രീദ് പ്രമാണിച്ച് നാളെ സംസ്ഥാനത്ത് പൊതു അവധി നൽകുന്നതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാർ ഇന്ന് വൈകിട്ടോടെ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് സൂചന. അവധി വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. എന്നാൽ ബക്രീദ് പ്രമാണിച്ച് തിങ്കളാഴ്ച, അതായത് നാളെ പൊതു അവധി ആവശ്യപ്പെട്ട് കൊണ്ടോട്ടി എം എൽ എ ടി വി ഇബ്രാഹിം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും കത്ത് നൽകിയിരുന്നു. ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ എം എൽ എ എന്ന നിലയിൽ മുസ്ലിം വിഭാഗത്തിൻ്റെ ആഘോഷങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് എം എൽ എ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും അവധി ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ബലിപെരുന്നാൾ. ഇത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. ഈ ബലിപെരുന്നാൾ ആഘോഷം നടക്കുന്നത് ഞായറാഴ്ചയാണ്. എന്നാൽ ഇതിന് ശേഷമുള്ള രണ്ട് ദിവസങ്ങളിലും ആഘോഷ പരിപാടികൾ, മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് ആഘോഷ പരിപാടികൾ നടക്കുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ തിങ്കളാഴ്ച എന്തായാലും ഇത്തരമൊരു അവധി പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടാണ് ടി വി ഇബ്രാഹിം എം എൽ എ, മുസ്ലിം ലീഗ് എം എൽ എ ആയ ടി വി ഇബ്രാഹിം മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും കഴിഞ്ഞ ദിവസം കത്ത് നൽകിയത്. ഈ ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ എന്ത് തീരുമാനമെടുക്കും എന്നത് കാണേണ്ടിയിരിക്കുന്നു. ഇതിനു പുറമെ വിവിധ മുസ്ലിം സംഘടനകളും നാളെ അവധി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും സർക്കാർ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇന്ന് വൈകിട്ടോടെ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറങ്ങും. കൂടുതൽ വിദ്യാഭ്യാസ വാർത്തകൾക്കായി സ്കൂൾ വാർത്ത സബ്സ്ക്രൈബ് ചെയ്യുക.